അതായത് കൊട്ടേഷൻ സംഘമാണ് സംഭവത്തിന് പിന്നിൽ ഉള്ളതെന്ന് നടി മൊഴി നൽകിയിരിക്കുന്നു. ആ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഉമേഷ് പങ്കുവയ്ക്കും വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന്. ഉമേഷ്, ഇപ്പോൾ മൊഴിയുടെ ചില വിശദാംശങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൊട്ടേഷൻ സംഘമാണ് കൃത്യം നിർവഹിച്ചത്, ഇക്കാര്യം സുനി സംഭവം നടക്കുമ്പോൾ പറഞ്ഞു എന്ന തരത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ രൂപങ്ങൾ? മനു, ഒരു നിർണായകമായ മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കൊട്ടേഷ സംഘം പറഞ്ഞിട്ടാണ് തട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പൾസർ സുനി നടിയോട് പറഞ്ഞു എന്നുള്ള മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ഇതിന് പിന്നിലുണ്ട്. മാത്രമല്ല, ശബ്ദം ഒച്ച വയ്ക്കുകയാണെങ്കിൽ തമ്മനത്തെ ഫ്ളാറ്റിലെത്തിച്ച് കൂടുതൽ ഉപദ്രവിക്കും, അവിടെ 20 പേർ കാത്തു നിൽക്കുന്നുണ്ട് തുടങ്ങിയടക്കമുള്ള ഭീഷണി ഈ പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ 3 നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു, 2 ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുന്നു. ഈ കസ്റ്റഡിയിൽ തുടരുന്നവർ കൊട്ടേഷൻ സംഘാംഗങ്ങളാണ് എന്നുള്ള കാര്യം പോലീസിനെ വ്യക്തമായിരുന്നു. വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് അടക്കമുള്ളവർ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിന് പിന്നിൽ, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിൽ ഒരു കൊട്ടേഷൻ സംഘമാണ് എന്നുള്ള കാര്യം പോലീസിനെ സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള മൊഴിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് സംഭവത്തിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തേണ്ടിയിരിക്കുന്നു. ആരാണ് ഈ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാട് ചെയ്തത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അത് കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. അതിനെല്ലാം ഈ പൾസർ സുനിയെ കിട്ടുക തന്നെ വേണം. പൾസർ സുനി അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസിൻ്റെ വലയിലാകും എന്ന സൂചനയും ഉണ്ട്. തലനാരിഴക്കെ രക്ഷപ്പെട്ടെങ്കിൽ തന്നെയും ഇയാൾക്ക് കൂടുതൽ ഇവിടെ നിന്ന് കടന്നു കളയാൻ പറ്റാത്ത തരത്തിൽ പോലീസ് സേന വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നിമിഷം തന്നെ പൾസർ സുനി വലയിലാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയായാൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കൊട്ടേഷൻ സംഘം ആരാണെന്നും അതിന് പിന്നിൽ ആരൊക്കെയാണെന്നുള്ള വിവരങ്ങൾ പൂർണ്ണമായും പോലീസിന് ലഭിക്കും. മനു, തീർച്ചയായിട്ടും ഉമേഷ്, ഈ മൊഴി പുറത്തു വരുന്നതോടെ വളരെ നിർണായകമായ ചോദ്യങ്ങളാണ് ഉയരുന്നത് പോലീസിന് മുന്നിൽ. ആരാണ് കൊട്ടേഷൻ നൽകിയത് തുടങ്ങിയ വലിയ ഉത്തരങ്ങൾ തേടി പോലീസിന് പോകേണ്ടി വരും. ഈ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ച് ആ രീതിയിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസിന് നീങ്ങേണ്ടതില്ല ഈ സാഹചര്യത്തിൽ. തീർച്ചയായും ഫോൺ രേഖകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് എപ്പോൾ വിളിച്ചു എന്നത് സംബന്ധിച്ചെല്ലാം കൂടുതൽ പോലീസിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൾസർ സുനിയുമായി സംസാരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരൂ. ഇപ്പോൾ കൊട്ടേഷൻ സംഘം പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം എന്ന് വരുമ്പോൾ അത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അത് ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമാണ് സുനിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാകൂ. ഇപ്പോൾ സുനി എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനു, ശരി ഉമേഷ്, നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഉമേഷിലേക്ക് ഞങ്ങൾ വീണ്ടും വരാം. കൂടുതൽ വിശദാംശങ്ങൾ ഉമേഷ് ശേഖരിക്കുക. ഏതായാലും വലിയ നിർണായകമായ വെളിപ്പെടുത്തലുകൾ, നിർണായകമായ സംഭവ വികാസങ്ങളൊക്കെ നടിയെ തട്ടിക്കൊണ്ടുപോയി ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. തലനാരിഴക്കിയ പൾസർ സുനി പോലീസിൻ്റെ കൈപ്പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കൊട്ടേഷൻ സംഘമാണ് എന്ന രീതിയിൽ നടി മൊഴി നൽകുന്നു. അങ്ങനെയെങ്കിൽ ആര് കൊട്ടേഷൻ നൽകി, എത്ര തുകയ്ക്ക് കൊട്ടേഷൻ ഉറപ്പിച്ചു, അങ്ങനെ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് ഏതായാലും ആ രീതിയിൽ തന്നെ സമഗ്രമായ അന്വേഷണം വിഷയത്തിൽ നടത്തുന്നു എന്ന വാർത്തകളുമാണ് പുറത്തേക്ക് വരുന്നത്.